ഹാംസ്റ്റർ എലിയാണോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള കപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തിൻ്റെ പെറ്റ് ഷോപ്പ് ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇരാറ്റുപേട്ട ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ട. ഇങ്ങനെ പോകുമ്പോഴാണ് മുമ്പിലൊരു കാഴ്ച കണ്ടത്. ഒരു ഒരു പിക്കപ്പിനുള്ളിൽ കണ്ടില്ലേ, ഈറ്റയൊക്കെ നിറച്ചുകൊണ്ടൊരു വണ്ടി നമ്മൾ മുമ്പിൽ പാസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇരാറ്റുപേട്ടയുടെ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. അത്യാവശ്യം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആൾ വലിയ ആൾ തിരക്കൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നല്ലൊരു മഴയൊക്കെ പെയ്തൊഴിഞ്ഞ ഒരു അന്തരീക്ഷമായതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. അധികം വെയിലില്ല, എങ്കിലും തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക്. അതുകൊണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇരാറ്റുപേട്ട ടൗണിലേക്ക് പ്രവേശിച്ചു. നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നല്ല മഴയൊന്നും പെയ്തൊഴിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇതാണ് ഇരാറ്റുപേട്ടയിലെ മെയിൻ ജംഗ്ഷനായിട്ട് വരുന്ന ഭാഗം. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നതാണ് പാലാ കോട്ടയം റൂട്ട്. നമ്മൾ പോകുന്നത് ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിക്കുള്ള ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടത്. അവിടെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേനും ഇരാറ്റുപേട്ട പാലം പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഈ കട്ട് ചെയ്ത് പോകുന്ന റോഡാണ് സെൻറ്റ് ജോർജ് കോളേജ് അരുവിത്രയ്ക്ക് പോകുന്ന റോഡ്. ലെഫ്റ്റ് സൈഡിലായിട്ട് അരുവിത്ര പള്ളിയാണ്. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ നമുക്കത് കാണിക്കാവുന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യണം. അങ്ങനെ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജോർജിയൻ കോളേജ്. അവിടെ നിന്ന് നല്ല കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ ചെറിയൊരു മഴ പെയ്തു, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കുള്ള റൂട്ടിൽ നമ്മൾ വെച്ച് പിടിക്കുകയാണ്. എങ്ങോട്ടാണ്? നമ്മുടെ പെറ്റ്സ് പാർക്കിലേക്ക്. അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തു. അടിപൊളി റോഡാണ്. വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഒരു കുലുക്കം പോലും ഇല്ല. അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പം ചെറുതായിട്ട് മഴയൊക്കെ ചാറി. നമ്മൾ പെറ്റ്സ് പാർക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ പെറ്റ്സ് പാർക്കിൻ്റെ ഓണർ നമ്മളെ കാത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓണറോട് സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ പെറ്റ്സ് പാർക്കിലേക്ക് കയറി. എൻട്രൻസിൽ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനൊരു ആശാനിങ്ങനെ വാതിലിൽ തന്നെ കിടപ്പുണ്ട്. നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മളെ മൈൻഡൊന്നും ചെയ്തില്ല. നമ്മൾ കുറച്ച് നേരം കണ്ടാതെ ഇച്ചിരി അഗ്രസീവ് ആണെന്ന് തോന്നുമെങ്കിലും ആള് ക്യൂട്ടാണ്, ഒന്നും കേൾക്കാനൊന്നുമില്ല, സൈലൻ്റാണ് ആള്. നമുക്ക് അടുത്തകത്തേക്ക് പോവാം. ഇതാണ് അകത്തെ കാഴ്ചകളൊക്കെ.
ഗൈസ്, ഇത് കാപ്പിരി കോഴി എന്ന് പറഞ്ഞൊരു ഇനം കോഴിയാണ്. ഇവിടെ ഇത് ഇവിടെ എല്ലാം കോഴികളുടെ ഐറ്റമാണ്. ചെയ്യോ, ഇതൊക്കെ ചേച്ചി, ഇതൊക്കെയാ സാധനം? വിഷം കേട്ടാണോ ഇതെല്ലാം? ഇതോ ഇതിനെയൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന് അല്ലേ? ഇതെല്ലാം കൈ സ്പേഷ്യൻ കേറ്റാണ്. ഇതെന്നാ എലിയാണോ? എൻ്റെ മോള് വന്നിട്ടുണ്ട്. നമുക്കൊരു പപ്പി കുഞ്ഞിന് വേണമെന്ന് പറയുന്നു. ഏതാ നോക്കിയിട്ട് അവർക്കൊന്ന് പിടിച്ചു കൊടുക്കട്ടെ. അവർക്ക് എടുത്ത് കൊടുത്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഓക്കെ. അയ്യോ, വെറൈറ്റി കോഴിയാണ് കേട്ടോ. ഹലോ, ഇത് നമ്മുടെ സാധാരണ കോഴിയാണ്. പിന്നെ പുറത്ത് ഇതേ കുറച്ച് അതിഥികളും കൂടെ ഉണ്ട്. ഇത് മുയലാണ് കേട്ടോ, മുയൽ മച്ചാന്മാരാണ്. ക്യൂട്ടാണ്, അടിപൊളിയാണ്.
ഇതാണ് നമ്മുടെ ഓണർ ബെഡ് പാർക്കിന്റെ. എന്റെ പേരെന്താണ്? എന്റെ പേര് അൻസാർ. അൻസാറല്ലേ? എന്റെ സുഹൃത്താണ് നമ്മുടെ ഗ്രൂമർ. ഞാൻ കാഞ്ഞിരപ്പള്ളി കപ്പാട് ബെസ് പാർക്കിന്റെ സുഹൃത്തോടെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങള് വിട്ടുപോകാത്ത ബന്ധങ്ങളുണ്ട്. പക്ഷെ പുള്ളി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി പോയി, കിടപ്പായി പോയി. കാണുമ്പോൾ സങ്കടമാവും, പിന്നെ വാക്കുകളില്ല എനിക്ക് പറയാൻ അവനെ കാണുമ്പോൾ. ഇതാണ് നമ്മുടെ പെറ്റ് പാർക്ക്. എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയാണ്, ഒരു സുഹൃത്തായിരുന്നു. ഇപ്പോൾ അവന് ചെറിയ വയ്യായി വന്ന കിടപ്പിലാണ്. അവൻ്റെ മോളും അവരെല്ലാം കൂടെ ഒരു സോപ്പ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോപ്പ് കണ്ടു കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് പപ്പീസിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പപ്പീസ് കാണണമെന്ന് പറഞ്ഞു. ബാക്കി കൊച്ച് പറയും, പറയടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.